ജന്മസിദ്ധമായി ലഭിച്ചതാണ് മാതമംഗലം താറ്റേരിയിലെ രമ്യാ ശിവപ്രസാദ് എന്ന വീട്ടമ്മയ്ക്ക് ചിത്രകല. യാതൊരു പരിശീലനവും ഇല്ലാതെ തന്നെ രമ്യ വരയ്ക്കുന്ന ചിത്രങ്ങൾ ആരിലും കൗതുകമുളവാക്കും. മാതമംഗലത്തെ രമ്യ എന്ന വീട്ടമ്മയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഞാനുള്ളത്. യാതൊരു പരിശീലനവും ഇല്ലാതെ ഈ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇവരാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ പരിശീലനം ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ? സത്യം തന്നെ. ചെറിയ കാലം മുതലേ തന്നെ വരച്ച് തുടങ്ങിയതാണ്? ചെറിയ കാലം മുതലേ. അങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ കൊടുക്കലില്ല. ഇപ്പം കുറച്ച് നാളായിട്ട് ഇതിനൊരു വിപണി കണ്ടെത്തി, ആളുകളുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കൂടുതലും പോർട്രേറ്റ് ആണോ പോകുന്നത്? ആളുകളുടെ മുഖം വരച്ചിട്ടാണോ? പോർട്രേറ്റ് തന്നെ, പിന്നെ മരിച്ചവരതെല്ലാം ചിത്രം വരച്ചു കൊടുക്കുന്നത്. അതെ. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ഇതിനു മുന്നേ ഇവിടേക്ക് ഇവിടെ വരെ എത്തിയ ഒരു ജേണി എങ്ങനെയൊക്കെയായിരുന്നു? ജേണി വന്നാൽ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിന്. പിന്നെ പിന്നിപ്പം ഭർത്താവും മക്കളും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഈ വീട്ടിലുണ്ടാകുന്ന ഒഴിവ് സമയത്തിലാണ് വര മുഴുവൻ? പിന്നെ ഇപ്പം പഠിക്കണമെന്ന് തോന്നിയോ? ഇപ്പം പഠിക്കണം തോന്നിയിട്ട് ഒരു മാസം പിന്നെ ഒരു ഗീതാഞ്ജലിയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ കൊറോണ വന്നിട്ട് അതും ഡ്രോപ്പ് ആയി പോയി. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഏത് പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? ഏത് പെൻസിലാണ് ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയുമായിരുന്നോ? ഇല്ല, അന്നേരം അങ്ങനെയൊന്നും അറിയലുണ്ടായിട്ട. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ ചിത്രകാരന്മാരെല്ലാം പരിചയപ്പെടുന്ന അവർ പറഞ്ഞു തരും, അവരതിൽ നിന്നതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. തൻ്റെ ഒഴിവ് സമയങ്ങളിൽ രമ്യ വെറുതെ വരച്ചിടുന്ന ഓരോ ചിത്രങ്ങളും കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. പെൻസിൽ ഡ്രോയിങ് ആണ് രമ്യക്ക് ഏറെ ഇഷ്ടം. കുട്ടിക്കാലം മുതൽ തന്നെ കയ്യിൽ കിട്ടിയ പേനയോ പെൻസിലോ കൊണ്ട് മനസ്സിലുള്ള ആശയങ്ങളോ താൻ കാണുന്ന വസ്തുക്കളെയോ ആളുകളെയോ രമ്യ മനോഹരമായി വരച്ചെടുക്കും. ഈ കഴിവ് തിരിച്ചറിഞ്ഞവരാണ് കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ രമ്യയെയും ചേർക്കുന്നത്. ആ കൂട്ടായ്മയിൽ വച്ചാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ തന്നെ വിവിധ തരത്തിൽ പെൻസിലുകൾ വിപണിയിലുണ്ടെന്നു പോലും രമ്യ അറിയുന്നത്. പക്ഷേ അതിനു മുന്നേ തന്നെ രമ്യ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. പെൻസിൽ ഡ്രോയിങ്ങിന് പുറമെ അക്രിലിക് പെയിൻറ്റുകൾ ഉപയോഗിച്ചും രമ്യ നടത്തുന്ന പരീക്ഷണങ്ങളും വൻ വിജയം തന്നെ. ജന്മസിദ്ധമായ കഴിവ് ലഭിച്ചവർക്ക് പ്രത്യേകിച്ച് പരിശീലനം ലഭിച്ചില്ലെങ്കിൽ പോലും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് രമ്യ. ഇന്ന് ധാരാളം കുട്ടികൾക്ക് ചിത്രരചനയുടെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകുക കൂടെയാണ് ഈ മിടുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.